പുതിയ പ്രാവിനെ നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടത്. ഇവൻ്റെ കണ്ണ് കണ്ടില്ലേ, ഇവൻ വെള്ളയാണ്. അപ്പം ഇവൻ്റെ കല്ല റിങ്ങൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ ഫ്ലൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പുതിയ പ്രാവ് അല്ലെങ്കിൽ നമ്മൾ പുതിയ മൂന്ന് പ്രാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ മൂന്ന് പ്രാവിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൂന്നും നല്ല വെറൈറ്റിയും നല്ല ഹൈ ക്വാളിറ്റിയും നല്ല ഹൈ ഫ്ലയേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ദേ ഇത് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഒരു പ്രാവിനെ എടുക്കാം. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലായതുകൊണ്ടാണ് നമുക്ക് നല്ല വില കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഒന്നാമത്തെ പ്രാവ്, നമ്മുടെ സബ്ജയിലെ തലയിലെ പുള്ളിയാണ് പ്രാവ്. അതായത് ഇവിടെ ഈ സബ്ജ സാധാരണ നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്ന പ്രാവിൻ്റെ കളറാണ്. പക്ഷേ ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി പറവയാണ്. അപ്പോൾ ഇവരുടെ തലയിലെ കണ്ടില്ലേ, അതായത് ആ വെള്ള സ്പോട്ട് പറഞ്ഞാണ് തലയിലെ പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ കണ്ണ് മഞ്ഞത്തരിയാണ്. മഞ്ഞത്തരിയിൽ കറുപ്പ് കയറിയതാണ്. നല്ല ഹൈറ്റ് എന്ന് പറക്കുന്ന പറവയാണ്. ഇതൊരു അടിപൊളി കൺഫേം പറവയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് എടുത്തത്. പുള്ളിക്കാരൊരു ബ്രീഡറാണ്. അപ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടൊരു റേറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള പ്രാവാണ്. കാലിൽ റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ തലയുടെ സ്ലോപ്പൊക്കെ ഉണ്ടാ മനസ്സിലാവും. ഇവൻ്റെ കാൽനകവും ചുണ്ടും ഒരേ നിറമാണ്. ഇതിൻ്റെ കണ്ണ് മഞ്ഞത്തരിയാണ്. നമ്മുടെ ഈ ചാമ്പ കളറിൽ തലയമ്മ പുള്ളിയാണ്. അപ്പം ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എന്തേ, നമ്മളിനി ഒന്നാമത്തെ പ്രാവിനെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പ്രാവിനെ അടുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രാവ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വെള്ളയാണ്. വെള്ളയിൽ പുള്ളി കയറിയ ഒരു പ്രാവാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് കയറ പുള്ളിക്കയറ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ കണ്ണുണ്ടാലും മനസ്സിലാവും. ഇതും ഒരു മഞ്ഞത്തരി കയറിയതാണ്. നല്ല കണ്ണിൻ്റെ മുകളിൽ തടിപ്പൊക്കെ ഉള്ളതാണ്. നല്ല ഹൈ ഫ്ലെയർ ആണ്. ഇതിനെ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ തലയിലെ സ്ലോപ്പൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ വ്യത്യസ്തത ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല ഹൈ ഫ്ലെയർ ആണ്. അപ്പോൾ ഇത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നെ, ഇത് ഏകദേശം ഒരു 5 മണിക്കൂർ അദ്ദേഹം പറത്തിയിട്ടുള്ളതാണ്. നമ്മൾ ബ്രീഡിംഗ് സ്റ്റോക്കിനായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ചിറവൊക്കെ ഇത് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിനെ ഇവിടെ ഇണക്കാൻ വേണ്ടിയാണ് ഈ ചിറവൊക്കെ ഇങ്ങനെ വെട്ടിയിടുന്നത്. ഇതിൻ്റെ കാലിൻ്റെ ഇറിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ അടുത്തത് നമ്മൾ ആദ്യം കണ്ട പ്രാവിനെ പോലെ വേറെ ഒരു പ്രാവാണ്. അതായത് നമ്മുടെ ഈ ചാമ്പയിൽ തലയിൽ വെള്ള അധികമുള്ളത്, അതായത് ബ്ലൂ റോക്കിൻ്റെ ഒരു ടൈപ്പാണ് ഈ പ്രാവ്. തലയമ്മ പുള്ളി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള പറവയാണ്. അപ്പം ഇത് നമ്മൾ ഇതൊരു മെയിലാണ്. നേരത്തെ കാണിച്ച രണ്ടും ഫീമെയിലാണ്. അതായത് ഈ കളർ നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ചാമ്പ കളർ ഉണ്ടല്ലോ, ഇവർ രണ്ടിനും പേരാണ്. ഇവരുടെ നമ്മളൊരു വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇത് ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക. മാത്രമല്ല വീഡിയോക്ക് ഒരു ലൈക്ക് കൂടെ തരിക. അപ്പോൾ ഇതിൻ്റെ കാലയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഈ തലയൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി പറവയാണ്. അപ്പം ഇതൊക്കെ നല്ല കൺഫേം പറവയായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് ഇതൊക്കെ ഗ്യാരണ്ടി പറവയാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഹവായ് കൂടിലിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. അതായത് ഇവരുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദേ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്ത പ്രാവിനെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ ഹവായ് കൂട്ടിലേക്ക്. അപ്പോൾ ഇതിൻ്റെ കാലടങ്ങൊക്കെ ഉള്ള പ്രാവാണ്. നല്ല അടിപൊളി പറവയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ദേ ഇതിൻ്റെ ഈ തലയിലെ പുള്ളിയൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി പറവയാണ്. ഇതിൻ്റെ ആ കണ്ണൊക്കെ കണ്ടില്ലേ, കണ്ണിൻ്റെ തടിപ്പും ആ കണ്ണിൻ്റെ കളറൊക്കെ. അവരുടെ പോസ്റ്റർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഉഷാറ് പറവയാണെന്ന്. അപ്പോൾ ദേ ഇതിൻ്റെ അത്യാവശ്യം നല്ല ആക്റ്റീവുള്ളൊരു പ്രാവ് തന്നെയാണിത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വെള്ളക്കയറയാണ്. ഇതും ഒരു ഫീമെയിലാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഒന്ന് കണ്ട് നോക്കി വെച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറവപ്രാവിൻ്റെയൊക്കെ പോസ്റ്റർ. അപ്പം ഇവരെ നമ്മളിപ്പം എടുത്തത് ഏകദേശം 1200 രൂപയ്ക്കാണ് ഈ മൂന്ന് പേരെ എടുത്തത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൂടി തന്നെയാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ പറവയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഏകദേശം ഒരെണ്ണം തന്നെ 800 രൂപയൊക്കെ ആവും. അപ്പം ഞാൻ നമ്മുടെ മൂന്നാമത്തെ പ്രാവിനെ ഇട്ടിരിക്കുകയാണ്. അതായത് ഇത് കണ്ടില്ലേ, ഇത് നല്ല അടിപൊളി പ്രാവാണിത്. ഇതൊരു മെയിലാണ്. നമ്മുടെ ആ ഫസ്റ്റ് ഇട്ട ആ പ്രാവിൻ്റെ മെയിലാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു വെറൈറ്റി ലുക്കാണ് ഇതിന്. ഒരു അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിൽ വേറൊരു മെയിലുണ്ട്, ഒരു വെള്ള മെയിലുണ്ട്. ആ വെള്ള മെയിലിനെ നമ്മളെ ഈ കയറുണ്ടല്ലോ, ഈ കയറൊക്കെ ആയിട്ട് ജോഡിയിടുകയാണ്. അപ്പം ഇവരുടെ ചിക്സിഞ്ഞ് വരുമ്പോൾ അതിനെ പറത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്.
അപ്പോൾ നമ്മളിതുപോലെ തന്നെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലിലേക്ക് സബ് ചെയ്തൊന്ന് കാണുക. അപ്പോൾ എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. നമുക്ക് പുതിയ വീഡിയോ ഇടാൻ വേണ്ടി നല്ല രീതിക്കൊരു എനർജി തരുന്നതാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും. അപ്പോൾ നമ്മളിതേ നമ്മളുടെ മൂന്ന് പറവകളെയും അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളവരെ റിവ്യൂ ഇതേ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ ഈ പോസ്റ്ററൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അപ്പം നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Forever is the strangest thing. It's shorter than you think.